നീ എന്നെ പോലീസിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിയൊന്നും പെടുത്തല്ലേ. കേൾക്കുന്നുണ്ടോ? പോലീസ് എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞ മനസ്സിലായല്ലേ, എന്നെ പിടിക്കട്ടെ. ഇല്ലേ, മോർഫ് ചെയ്ത വീഡിയോകളാണ് ഇപ്പം കൂടുതലും എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ട്. ആമ്പിള്ളാരാണെന്നും പറഞ്ഞോണ്ട് നീ കൂടുതൽ അലങ്കരിക്കൊന്നും വേണ്ട കേട്ടോ. അവന്മാരറിയപ്പെടുന്നത് എന്തോ ആയിരിക്കും എന്ന് എനിക്കറിയാം. നീ അങ്ങോട്ട് ഒരു വേശിയുടെ മോനെന്നേ അറിയപ്പെടും, മക്കളെന്നേ അറിയപ്പെടും. കേൾക്കുന്നുണ്ടോ? അങ്ങനെ ലേബലും ഞാൻ ഉണ്ടാക്കും. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ പറക്കെ ആൾക്കാരുണ്ട്. അത് ഇവിടെ നിന്നെങ്ങല്ല വരുന്നത്, പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. കേൾക്കുന്നുണ്ടോ? എന്റെ സുഹൃത്ത് മുഖേന അവനെ അയച്ചു തരും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമസ്കാരം. പെൺകുട്ടികൾ ഓരോ ചതിയിൽ പോയി വീഴുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ പരിചയം വരെ ഒരു വലിയ ബന്ധത്തിലേക്ക് വളർത്തിയെടുക്കാൻ വിരുദ്ധന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ഒരു ചതിക്കുഴിയിൽ പോയി ചാടിപ്പോയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അവർ ഇങ്ങനെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ജീവനക്കാരനുമായി പരിചയപ്പെടുകയും പിന്നെ അവർ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുകയും എന്നാൽ അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതും പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിനും കാരണമുണ്ട്. കാരണം അദ്ദേഹം ഒരു ഭാര്യയുള്ള ആളാണെന്ന് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. ഇതറിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടി അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത്. ആ പെൺകുട്ടി ഇപ്പോൾ വിസ്മയോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? 9 വർഷമുണ്ട് ഭർത്താവായിട്ട് പിണങ്ങി വീട്ടിൽ നിൽക്കുവാണ്. 9 വർഷമുണ്ട് പിണങ്ങി വീട്ടിൽ നിൽക്കുവാണ്. ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് ബസ്സിൽ വെച്ച് ശ്രീജിത്ത് എന്നാണ് ഞാൻ 2018 പരിചയപ്പെട്ടു. ശ്രീജിത്ത്. ശ്രീജിത്ത് എന്നെ കല്യാണം കഴിക്കാം, എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് എല്ലാ കാര്യവും പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ആലോചിക്ക്. അതായത് കുട്ടിക്ക് എന്റെ കല്യാണം കഴിഞ്ഞാണ്, ഡിവോഴ്സ് ആണ്, നിൽക്കുകയാണ്. രണ്ട് കുട്ടികളുള്ള കാര്യമൊക്കെ ഈ ശ്രീജിത്തിനോട് പറഞ്ഞായിരുന്നു. വീട്ടിൽ വന്ന് ആലോചിക്കാൻ പറഞ്ഞ് അച്ഛൻ്റെ നമ്പർ എല്ലാം മേടിച്ചുകൊണ്ട് പോയി. എല്ലാം സമ്മതിച്ചതാണ്. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ റിലേറ്റീവാണ് പറയുന്നത് അയാൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടെന്ന്. അത് അറിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അവർ ഡിവോഴ്സാണെന്ന്. അതറിയാൻ വേണ്ടിയിട്ട് അവരെ വൈഫിനോട് തന്നെ ഞാൻ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് ഉള്ളതായിരുന്നു. അവർ ഡിവോഴ്സും അല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. ഒരുമിച്ചായിരുന്നു. അതിനുശേഷം അവരെ കൂടെ തന്നെ ഞാൻ നിൽക്കണം, നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് എന്നെ ജയിലിൽ കയറ്റും, സൂയിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് അതായത് ഈ ഭാര്യയും 2 കുട്ടികളുമുള്ള ആള് താങ്കളോട് പറയാണ് താങ്കൾ അയാളെ കൂടെ തന്നെ വീണ്ടും നിൽക്കണം, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ കുറ്റം കുട്ടിയുടെ മേലിൽ ചുമത്തും എന്ന് പറഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു? ഇത് ഈ വിഷയം അറിയുന്നതിന് മുമ്പായിട്ട് മോർഫ് ചെയ്ത വീഡിയോകളാണ് ഇപ്പം കൂടുതലും എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. പോലീസിലോ സൈബർ സെല്ലോ എവിടെ പൊക്കോ, പക്ഷെ നിന്റെ സംഭവങ്ങളെല്ലാം പുറത്ത് വന്നതിന് ശേഷമല്ലേ നീ എന്നെ പോവുള്ളൂ, അല്ല നീ എന്നെ പിടിപ്പിക്കുള്ളൂ തന്നെ. അത് ഇവിടെ നിന്നെങ്ങല്ല വരുന്നത്, പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. കേൾക്കുന്നുണ്ടോ? എൻ്റെ സുഹൃത്ത് മുഖേന അവനെ അയച്ചു തരും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ നിന്നോട് ഞാൻ പറയുന്നുണ്ട് ഒരു കോംപ്രമൈസ്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് നീ കൂടുതൽ എന്നോട് അഹങ്കരിക്കാൻ നിൽക്കരുത്. നീ നാറും, നീ ഇപ്പം മുന്നേ നാറിയതിനൊക്കെ ഡബിളായിട്ട് നീ നാറും. അതായത് ഞാൻ ഇപ്പം കൂടെ നിന്നില്ലെങ്കിൽ എന്നെ ജയിൽ അതിനകത്താക്കിയാലും അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആസിഡ് ഒഴിക്കും, കുട്ടികളെ കഞ്ചാവിൽ പിടിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പോലീസിലെല്ലാം ഇടപാടുണ്ട്. അവരെ ചേട്ടൻ വിചാരിച്ചാൽ എനിക്ക് ഞാൻ എത്ര സിമ്മ മാറ്റിയാലും അവർ അതെടുത്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുക. നീ എന്താ വിചാരിച്ചേക്കുന്നത്? എനിക്ക് നിനക്ക് അവിടെ ഇരുന്നിട്ട് നിനക്ക് സൈബർ സെല്ലിൽ പോകേണ്ടി വരുമായിരിക്കും എന്തെങ്കിലും സാധനം പിടിക്കാനായിട്ട്. കേൾക്കുന്നുണ്ടോ? എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല മോളെ. നിന്റെ ഏറ്റവും തന്നെ മൊബൈൽ ഹാക്കിംഗ് ആണ് എൻ്റെ കയ്യിൽ. ഹാക്കിംഗ് എന്നോട് മുന്നേ ഞാൻ പറഞ്ഞതാണ് മോളെ, ഞാൻ ഹാക്ക് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു, ഹാക്കറാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നീ എന്താ പറഞ്ഞ്? നീ അല്ല മറ്റേ നിന്റെ മറ്റേ അനൂപ് പറഞ്ഞ് നീ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. വൈഫിനോട് പറഞ്ഞതിന് ശേഷം കുറച്ച് നാളത്തേക്ക് ശല്യമൊന്നും ഇല്ലാതിരിക്കുവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണിൽ കൂടി വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നോർമലായിട്ടുള്ള ഫോട്ടോസ് എല്ലാം വെച്ച് അച്ഛനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഞാൻ കൂടെ നിൽക്കാം, എന്നിട്ട് വന്ന ഉടനെ എന്നെ കല്യാണം കഴിക്കും. ഞാൻ പറഞ്ഞു വൈഫിൻ്റെ കാര്യം അതിന് ഡിവോഴ്സ് ആവാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അവരെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ.
അവർക്ക് എന്നെപ്പം ഗൾഫിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ കുട്ടി പിന്മാറാൻ ശ്രമിച്ചപ്പോഴാണോ അദ്ദേഹം ഈ പറയുന്ന ന്യൂഡ് ഫോട്ടോസ് ഒക്കെ അയക്കുന്നത്? അയക്കാൻ തുടങ്ങിയത് ആർക്കാ അയച്ചത്? അത് അച്ഛനയച്ചു, ഹസ്ബൻഡ് അയച്ചു, വർക്ക് ചെയ്യുന്നിടത്ത് അയച്ചു, പിന്നെ ഇപ്പം ഫുൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരം മുത്തമ്മയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അയച്ച്. ഞാൻ മരിക്കണം, ഇത് കണ്ടിട്ട് ജനങ്ങൾ കണ്ടിട്ട് ഞാൻ മരിക്കണം മരിക്കണം അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കണം. നീ ഒന്നുകിൽ നീ മരിക്കണം ഇല്ലെങ്കിൽ നീ നാറണം. എൻ്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ. എന്നെ ഇനി പോലീസ് പിടിച്ചാലും ശരി, കൊന്നാലും ശരി, എനിക്കൊന്നുമില്ല. നീ ആരുടെ ആൾക്കാരെ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ബലം കിട്ടുകൊണ്ട് പോയാലും എനിക്കൊന്നുമില്ല. മോളെ, ഞാൻ അണ്ണു കളിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്, കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത് മോർഫ് ചെയ്ത ഫോട്ടോസാണോ അയച്ചുകൊണ്ടിരിക്കുന്നത്? ഏകദേശം മിക്കതും എല്ലാം മോർഫ് ചെയ്ത ഫോട്ടോ കൂടുതലും അയക്കുന്നത് അല്ലേ? ഈ ഹസ്ബൻഡും ഫോട്ടോ ഷെയർ ചെയ്തു കുട്ടിയുടെ ഈ പറയുന്ന ഡിവോഴ്സിന് കാത്തിരിക്കുന്നു. ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെ കാര്യം പറഞ്ഞു, ഹസ്ബൻഡ് ആർക്കൊക്കെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ സൈബർ സെല്ലിൽ കൊടുത്തു അവരെല്ലാം ഫോൺ അവർ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു. ഈ ഷെയർ ചെയ്ത ആൾക്കാരുടെ എല്ലാം ഫോൺ മേടിക്കുക, സൈബർ സെൽ കളക്ട് ചെയ്തു. ഇപ്പൊ കേസ് കൊടുത്തു, എ സി പിക്ക് കൊടുത്തു, പിന്നെ പാരിപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്തു, പിന്നെ സൈബർ സെല്ലിൽ കൊടുത്തു. എഫ്ഐആർ ഇട്ടു. ഇപ്പം ഇദ്ദേഹത്തെ പിടികൂടാനുള്ള അല്ലെങ്കിൽ നാട്ടിൽ വരുത്തുമെന്ന് ഉറപ്പ് വന്നു. അപ്പൊ എത്ര കാലമായി ഇങ്ങനെ ഒരു പീഡനം തുടങ്ങിയിട്ട്, ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ കൂടെ വരണം നിൽക്കണം എന്നുള്ള പീഡനം തുടങ്ങിയിട്ട് എത്ര കാലമായി? അത് ഫോട്ടോ ഇരിക്കുന്ന കാലം വരെ ഞാൻ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അതനുസരിച്ച് അവർ മുതലെടുത്തോണ്ടിരുന്നു. അപ്പൊ എന്റെ അനിയനാണ് പറഞ്ഞത്, ഇതിന് കൂടുതൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജീവിതം പോവത്തേ ഉള്ളൂ, കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ചെയ്യാവുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പൊ ഈ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ കുട്ടി കൊണ്ട് കേസ് കൊടുത്തു. അതിനുശേഷമാണ് ഇതെല്ലാം ഈ ഫോട്ടോസ് അല്ല, ന്യൂഡ് ഫോട്ടോസ് എല്ലാം ഈ പറയുന്ന അച്ഛനും ഈ പിന്നെ ഹസ്ബൻഡിനും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ഷെയർ ചെയ്ത ആൾക്കാരെയൊക്കെ സൈബർ സെല്ല് ആ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. അയച്ചു കൊടുത്ത കറക്റ്റ് അറിയത്തില്ല, എല്ലാവർക്കും അയച്ചു കൊടുത്തു. പക്ഷെ ഇപ്പോഴും വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വിളിച്ചു. ഈ മൊഴി കൊടുത്തിട്ട് വരുന്ന വഴിക്കും വിളിച്ചു. ഇപ്പോഴും പറയുവാണ് ഇതൊക്കെ എനിക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്, എന്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. കുട്ടി കൂടെ നിന്ന് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാണ്. അല്ല, അങ്ങനെ ഒരു ഭാര്യയും കുട്ടികളുള്ള ഒരാളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ല. ഒരു കോംപ്രമൈസ് ഇപ്പോഴും ഞാൻ പറയുന്നത്, നീ കൂടുതൽ എന്നോട് അഹങ്കരിക്കാൻ നിൽക്കരുത്. നീ നാറും, നീ ഇപ്പം മുന്നേ നാറിയതിന് ഡബിളായിട്ട് നീ നാറും. ഇതാണ് ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ, ഒരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥ എന്താ പറയുക, അതിനെ കയ്യിലെടുത്തുകൊണ്ട് ആ ചൂഷണം ചെയ്തുകൊണ്ട് അവരോടിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഈ പറയുന്ന അവരുടെ ഈ ഡിവോഴ്സ് കാത്തിരിക്കുന്ന ആ ഒരു ഭർത്താവിനും സ്വന്തം അച്ഛനും അല്ലേ. അത് മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പറക്കെ ആൾക്കാരുണ്ട്. ഞാൻ ഏത് ഡ്രസ് ഇടുന്നു, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എപ്പം കടയിൽ നിന്ന് ഇറങ്ങുന്നു, അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ബസ് ജീവനക്കാരും അതൊക്കെ വിളിച്ച് പറയുന്നു. ബസ്സിൽ ഉള്ള ആളായതുകൊണ്ടായിരിക്കും അതെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് അയാൾക്ക്. അയാളുടെ ബസ് തൊഴിലാളികളായ കൂട്ടുകാരുടെ അടുത്ത് താങ്കളുടെ എല്ലാ വിവരങ്ങളും കൈമാറുന്നുണ്ട് അല്ലേ. പിന്നെ പുറത്തുനിന്നാണ് ആൾക്കാരെ വിടുന്നെന്നും പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ശരിക്കും ജീവനും ഭീഷണിയുണ്ടല്ലേ. അതെ, ജീവനും ഭീഷണിയുണ്ട്. ഞാൻ മരിക്കണം അല്ലെങ്കിൽ കൂടെ നിൽക്കണം, ഇതാണ് അയാളുടെ ആവശ്യം. അതെ, നീ എന്നെ പോലീസിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണി ഒന്നും പെടുത്തല്ലേ. കേൾക്കുന്നുണ്ടോ? പോലീസിനെ പിടിക്കുമെന്ന് എനിക്കറിയാം, പറഞ്ഞാൽ മനസ്സിലായല്ലേ. എന്നെ പിടിക്കട്ടെ, പക്ഷെ എന്തായാലും ഒരു പെണ്ണിനെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ തോക്കിയൊന്നും കൊല്ലത്തില്ല. കേൾക്കുന്നുണ്ടോ? രാജ്യദ്രോഹമല്ലത്, കേട്ടല്ല. രാജ്യദ്രോഹ കുറ്റത്തിലും എന്താ പറയുന്നത്, അതിനകത്തുമുണ്ട് പിന്നെ ഇളവുകൾ, ശിക്ഷയ്ക്ക് ഇളവുകൾ. കേൾക്കുന്നുണ്ടോ? തൂക്കിയൊന്നും കൊല്ലത്തില്ല. വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ് ഈ പറയുന്ന ആളൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുട്ടി സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ പാരിപ്പള്ളി സ്റ്റേഷനിലും എല്ലാവർക്കും കേസ് കൊടുത്തിട്ടുണ്ട്. FIR എടുത്തിട്ടുണ്ട് എന്നാണ് അല്ലേ? FIR എടുത്തിട്ടുണ്ടെന്നാണ് കുട്ടി ഇപ്പോൾ നമ്മുടെ വിസ്മയാനുസനോട് പറഞ്ഞത്. ഏതായാലും ഇത്തരം സംഭവങ്ങളൊന്നും സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം ഒരു കുട്ടിയുടെ ഈ പറയുന്ന ന്യൂഡ് ഫോട്ടോയൊക്കെ പ്രചരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും പിന്നെ സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസാണ് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റബോധത്തോടെയായിരിക്കും അവർ സമൂഹത്തെ കാണുന്നത്. ഏതായാലും ഇതിന് തക്കതായ ഉത്തരവാദികളെ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ പിടികൂടും എന്ന വിശ്വാസത്തോടു കൂടി വിസ്മയാനുസനോട് ക്യാമറമാൻ JP ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.